ഹായ് നമസ്കാരം യുവജനക്ഷേമ അധ്യക്ഷ ചിന്താ ജെറോമിനെതിരെ ലോകായുക്തയിൽ പരാതി എത്തിയിരിക്കുന്നു ഹർജി എത്തിയിരിക്കുന്നു ചിന്താ ജെറോമിനെ അയോഗ്യയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോകായുക്തയിൽ പരാതി എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ ബിനു ചുള്ളിൽ എന്ന ആളാണ് ലോകായുക്തയിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് അതായത് അവർ പറയുന്ന അദ്ദേഹം പറയുന്ന ഈ ബിനു ചുള്ളിൽ പറയുന്നത് അത് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ യുവജനക്ഷേമ കമ്മീഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ കോടതികളുടെ അതായത് ജുഡീഷ്യൽ കോടതിയുടെ പവറുള്ള അർദ്ധ ജുഡീഷ്യൽ പവറുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം തന്നെയാണെന്ന് തന്നെയാണ് ഈ ചിന്താ ജെറോമും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അവർ പറഞ്ഞത് ഈ അർദ്ധ ജുഡീഷ്യൽ പവറുള്ള ഒരു കമ്മീഷനെ വെറുതെ വളരെ താറടിച്ച് കാണിക്കുന്നു അധപ്പതിച്ച് കാണിക്കുന്നു ആക്ഷേപിക്കുന്നു എന്നാണ് ചിന്താ ജെറോം പറഞ്ഞത് അപ്പൊ ആ തരത്തിൽ പറയുമ്പോൾ ഈ സ്ഥാപനം ഈ യുവജനക്ഷേമ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരു അർദ്ധ സർക്കാർ അർദ്ധ ജുഡീഷ്യൽ പവറുള്ള ഒരു സ്ഥാപനം തന്നെയാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അധ്യക്ഷയ്ക്ക് എങ്ങനെയാണ് പൊതുപരിപാടികൾ അതായത് ഈ പാർട്ടിയുടെ മാത്രം പരിപാടിയിൽ ഒരു പ്രത്യേക പാർട്ടിയുടെ പരിപാടിയിൽ എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുന്നത് ജുഡീഷ്യൽ പവറുള്ള ഒരു സ്ഥാപനത്തിന്റെ അധ്യക്ഷയ്ക്ക് ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല സി പി എമ്മിന്റെയും DYFIയുടെയും AIDW യുടെയൊക്കെ ഇപ്പോഴത്തെ ഈ മകള അസോസിയേഷനിലെ ഒക്കെ സമ്മേളനത്തിൽ ചിന്താ ജെറോം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് DYFIയുടെ പിന്നെ ഫ്രീഡം സ്ട്രീറ്റ് എന്ന് പറയുന്ന സമരം ഉണ്ടായിരുന്നു അതിലും ഈ ചിന്താ ജെറോം പങ്കെടുത്തിട്ടുണ്ട് അതെങ്ങനെ പങ്കെടുക്കും അങ്ങനെ പങ്കെടുത്തുവെങ്കിൽ അത് പിന്നെ ചട്ടവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അവരെ അയോഗ്യയാക്കണം അത് അഴിമതിയാണ് ചട്ടവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനു ചുള്ളിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ യുവജനക്ഷേമ കമ്മീഷൻ അത്തരത്തിൽ ഒന്നാണ് എന്നത് നമ്മൾക്കും അറിയാവുന്നത് തന്നെയാണ് അത് ചിന്താ ജെറോം പറഞ്ഞതും തന്നെയാണ് അപ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് ലോകായുക്തയുടെ പരിധിയിൽപ്പെടുന്നതാണ് എന്തായാലും ഹർജി നൽകിയിട്ടുണ്ട് ഹർജി ലോകായുക്ത സ്വീകരിക്കണമോ വേണ്ടെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും ഹർജി എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ കാണുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പറയേണ്ട മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട് അതായത് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ചിന്താ ജെറോമിനെ പിന്താങ്ങിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ചിന്താ ജെറോം അങ്ങനെ വരുമ്പോൾ ചിന്താ ജെറോമിനെ ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ആക്ഷേപിക്കുമ്പോൾ എനിക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സാമൂഹ്യ ബാധ്യതയാണ് അവർക്ക് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാം പ്രധാനമായിട്ടും ജോലി ശമ്പളം വേഷവിധാനം സുഹൃത്തുക്കൾ എന്നിങ്ങനെ സ്കാൻ ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഏറെയാണ് മാന്യതയുടെ അതിരുകൾ കടന്ന അധിക്ഷേപങ്ങൾ തുടരുകയാണ് പറയുന്നതും ചെയ്യുന്നതും തെറ്റാണ് എന്ന് ബോധ്യമായിട്ടും ഒരു കൂട്ടം യുവതലമുറ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നത് സങ്കടകരമാണ് രാഷ്ട്രീയ പ്രവർത്തകയായ എൻ്റെ സുഹൃത്ത് ചിന്തയെ സപ്പോർട്ട് ചെയ്യുക എന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിനപ്പുറം സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചിന്താ ജെറോമിനെതിരായിട്ടുള്ള ഈ ആക്ഷേപങ്ങളെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത് അതായത് ഒരു കൂട്ടത അതായത് അതിരി കടന്ന ആക്ഷേപങ്ങൾ തുടരുകയാണ് മാന്യതയുടെ അതിരുകൾ കടന്ന ആക്ഷേപങ്ങൾ തുടരുകയാണ് പറയുന്നതും ചെയ്യുന്നതും തെറ്റാണെന്ന് ബോധ്യമായിട്ടും ഇവർ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ബ്രിട്ടാസെ നമ്മളൊരു ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണല്ലോ ഞാൻ ചോദിക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങളുടെ സൈബർ സഖാക്കൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അശ്ലീലങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന വായിക്കാൻ പോലും കഴിയാത്ത നമ്മൾ വായിക്കുമ്പോൾ കണ്ണറിയാതെ പൊത്തിപ്പോ അയ്യോ ഞാനിത് വായിച്ചല്ലോ എന്നറിയാതെ തോന്നിപ്പോകുന്ന അത്രയ്ക്ക് നികൃഷ്ടമായ അത്രയ്ക്ക് തരം താണ ഈ അസഭ്യങ്ങൾ നിറഞ്ഞ ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെയും ഈ ഒരു പരാതിക്കാരിയായ സരിതയെയും കൂട്ടിച്ചേർത്ത് നിങ്ങൾ കുറെ കാലം ഇവിടെ ഈ സൈബറിടത്തിൽ ആഘോഷിച്ചല്ലോ ബ്രിട്ടാസെ എന്താ അന്ന് ബ്രിട്ടാസിന് ഈ ഒരു ധാർമ്മികത ഈ ഒരു ബോധം തോന്നാത്തത് അതാണ് നമുക്ക് പറയാനുള്ളത് ചിന്താ ജെറോമിനെ ആരോ ഒന്ന് രണ്ട് പേര് അവിടെ ഇവിടെ ഇരുന്ന് ഒന്ന് രണ്ട് ട്രോളുകൾ ചെയ്തപ്പോൾ താങ്കൾക്ക് നൊന്തുപോയി വേദനിച്ചു പോയി അതൊരു സാമൂഹ്യ ബാധ്യതയാണ് ഈ ചിന്താ ജെറോമിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്ക് ഇടേണ്ടത് എൻ്റെ വ്യക്തിപരമായിട്ട് മാത്രമല്ല എൻ്റെ ഒരു സാമൂഹ്യ ബാധ്യതയാണെന്ന് ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പുകാരനായ ബ്രിട്ടാസ് പറയുമ്പോൾ
താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി, ഈ വന്നി വയോധികനായ ഉമ്മൻചാണ്ടി, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയിൽ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാളാണ്, അല്ല സാധാരണ നേതാവ് കൂടിയല്ല. എന്നിട്ട് പോലും നിങ്ങളുടെ ഈ സൈബർ സഖാക്കൾ ചെയ്തത് എന്തൊക്കെയാണ്? ബ്രിട്ടാസിന് ഓർമ്മയുണ്ടോ? ബ്രിട്ടാസ് ഒന്നുകൂടി എടുത്ത് വെച്ചൊന്ന് നോക്കുക, ഫേസ്ബുക്കിൽ താങ്കൾ ഉൾപ്പെടെ, താങ്കളുടെ കൈരളി ഉൾപ്പെടെ എന്തൊക്കെയാണ് പറഞ്ഞത്, ചാനൽ ഉൾപ്പെടെ ഈ പിന്നെ ഈ നമ്മുടെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ഈ നമ്മുടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ടല്ല, നമ്മുടെ എന്റെ വേണ്ടപ്പെട്ട ആരുമല്ല, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, അതുപോലെ മറ്റു പലരെ കുറിച്ചും നിങ്ങളുടെ സൈബർ സഖാക്കൾ പറയുന്ന അശ്ലീലങ്ങൾ നിറഞ്ഞ പച്ചയ്ക്ക് പിന്നെ വായിക്കാൻ പോലും കഴിയാത്ത പദപ്രയോഗങ്ങൾ നടത്തിയത് നിങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പല നേതാക്കൾക്കെതിരായിട്ടും ഇപ്പോഴും തുടരുന്നുണ്ട്. ഞങ്ങൾക്ക് പോലും എതിരായിട്ട് സൈബർ സഖാക്കൾ പോരടിക്കുന്നുണ്ട്. ഞങ്ങളെ പിന്നെ കമന്റുകൾക്ക് താഴെ വരുന്നത് നിങ്ങൾ വായിക്കണം, അത് അവിടെയും നിങ്ങൾ മനസ്സിലാക്കണം. സൈബർ സഖാക്കളുടെ മര്യാദയും പദപ്രയോഗം, എന്നിട്ട് ചിന്താജി റോമിനെ തൊട്ടപ്പോൾ താങ്കൾക്ക് വേദനിക്കുന്നു അല്ലെ? താങ്കൾ ഒന്നുകൂടി ആ ഉമ്മൻചാണ്ടിക്കെതിരായി സഖാക്കൾ നൽകിയ ആ പിന്നെ ട്രോളുകളും സൈബർ ഇടങ്ങളിൽ പറഞ്ഞ് ഒന്നും കൂടെ വായിക്കുക, എന്നിട്ട് ഒന്നുകൂടി താങ്കൾ ഈ ഫേസ്ബുക്കിലേക്ക് വരിക, അപ്പോൾ നമുക്ക് കാണാം.